Hello, hi, assalamu alaikum. Welcome back to my channel, Vashina's Foods and Vlog. In the celebrity recipe and share chambo, the Vero Aduella, number of pearly money in the nature. Panamako to Vegica, the video like a poem. For in nature, number Akanelu cost a different dana. Upon in nature, Akamandit in Anur and all medium size, Ulia theatander, Adevalana, Patta Pandranda, Livel, Tulia theatander. പിന്നൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ നടുക്കുന്ന കീറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുക്കറോ അല്ലെങ്കിൽ പാൻ എടുക്കാം ഞാൻ കുക്കറാണ് എടുത്തത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് എടുക്കാം പിന്നെ ആ ഒരു കുക്കറിൽ ഒരു 4-5 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു 2-3 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മൾ നെയ്ച്ചോറിന് ഈ രണ്ടും കൂടി യൂസ് ചെയ്യുന്നതാണ് ഓയിലും യൂസ് ചെയ്യും നെയ്യും യൂസ് ചെയ്യും അപ്പോൾ അത് ചൂടായി വന്നാൽ ഞാനൊരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ പട്ട ബേ ലീവ്സ് കുറച്ച് ചെറിയ സോറി വലിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നെയ്യിൽ കൊണ്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത കാഷ്യൂ നട്ട് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഈ എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്നാകെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നമുക്ക് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കണം നല്ലത് ബ്രൗൺ ആവണ്ട കുറച്ചൊരു സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇത് അവിടുന്ന് വാടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മൾ അരി കഴുകിയെടുക്കണം ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുത്തിന് നമ്മൾ നോർമലി ചായക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇല്ലേ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിന് അപ്പോൾ ഈ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം വേണം നമ്മൾ ഏതാണോ നമ്മൾ അരിയെടുക്കാൻ അളക്കാൻ എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടത് അപ്പോൾ 4 ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എൻ്റെ മെഷർമെൻറ്റ് അപ്പോൾ ഈ അരി നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കാം എന്നിട്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ ഇതാണ് ഈ നെയ്ച്ചോറിനെ ഡിഫറെൻ്റ് ആയിട്ട് ആക്കുന്നത് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു കൈപ്പിടി ഫുള്ള് മല്ലി ഇല എടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട് വലിയ ജീരകം പിന്നെ എരിവ് അനുസരിച്ച് പച്ചമുളക് പിന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ പട്ട ചെറിയ പീസ് പട്ട ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ 2-3 ഏലക്ക അതുപോലെ ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മുളക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പം 3 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ കാരണം കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അധികം എരിവാക്കിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു കണക്കായ എരിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതി ഇതെല്ലാം ഒന്നാകെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നല്ലോണം പേസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതെല്ലാം ആവുന്നതിൻ്റെ അടുക്ക് നമ്മൾ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ ആയാൽ മതി ഉള്ളി നല്ലോണം ഇങ്ങനെ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഇങ്ങനെ ആയി കിട്ടിയാൽ മതി നമ്മൾ ഉള്ളിയെല്ലാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ജീരകശാല നേരിയ അരിയാണ് നമ്മൾ യൂസ് ആക്കൽ അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയമൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം വറുത്തെടുക്കാം നമുക്ക് അരി ഇങ്ങനെ ആകുമ്പോൾ ചോറൊന്നും പറ്റി പിടിക്കില്ല ഒരു 2 മിനിറ്റ് അങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ മിക്സാക്കി കൊടുക്കാം കുറേ നേരം ഇട്ട് മിക്സാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് അങ്ങനെ മിക്സാക്കി കൊടുക്കാം ഇത് നമ്മൾ നോർമലി കഴിക്കുന്ന നെയ്ച്ചോറിനെക്കാട്ടും ഡിഫറെൻ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി ഫ്ലേവറെല്ലാമാണ് നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഇത് എപ്പോഴെങ്കിലും ആക്കാൻ ഒരു വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് പിന്നെ ഗസ്റ്റുകളെല്ലാം വരുന്ന ടൈമിലെല്ലാം ആക്കിയാൽ നല്ലോണം ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരിപ്പില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഈ നെയ്ച്ചോറിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത് കാരണം നമ്മൾ നോർമലി നെയ്ച്ചോറിൽ ഇതൊന്നും യൂസ് ആക്കില്ലല്ലോ അതുകൊണ്ട് ഇതൊരു വെറൈറ്റി നെയ്ച്ചോറ് തന്നെയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടൊരു 5 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ കുക്കറിലാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നോർമലി പാനിലെല്ലാം ആക്കുമല്ലോ സോസ് പാനിലൊക്കെ അതിലാക്കിയാൽ മതി
അപ്പോൾ ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചിന്. നേരെ പച്ചവെള്ളം അങ്ങനെയല്ലാന്ന് ഒഴിച്ചത്, തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിന്. 8 ഗ്ലാസ് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടേനു, അത് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ആ വെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട്, ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പില്ലേ, എപ്പോൾ നമ്മൾ ഇടുമ്പം കുറച്ച് ഒരു അധികം ആയിരിക്കണം ഉപ്പ്, കറക്റ്റാവാൻ പാടില്ല. ഇപ്പോൾ കറക്റ്റാണെങ്കിൽ ഒരു കുറച്ചൊരു പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ലെവലിൽ ഉപ്പ് കുറച്ച് അധികം ആക്കിയിട്ട് വെക്കാം നെയ്ച്ചോറെല്ലാം ആക്കുമ്പോൾ. അപ്പോൾ അന്ന് അത് ചോറെല്ലാം കുക്കാകുമ്പോൾ കറക്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതെല്ലാം ഉപ്പെല്ലാം ഇട്ട്, ഉപ്പെല്ലാം ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫാക്കാം. ഇപ്പോൾ കുക്കർ വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഫ് കറി ഞാൻ ഈസി ആയിട്ട് എങ്ങനെ ആക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു കുക്കർ എടുക്കാം, അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 മീഡിയം ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും എടുക്കുക. ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇനി ഇതെല്ലാം ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം നമ്മൾ ബീഫെല്ലാം ആക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നാകെ ഇട്ടാൽ മതി, ആദ്യം വാട്ടണോ അങ്ങനെയൊന്നും ഇല്ല. വാട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സെപ്പറേറ്റ് ആക്കിയിട്ട് വാട്ടിയിട്ട് ആക്കാം, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് എല്ലാം ഒന്നാകെ കുക്കറിലിട്ടിട്ടാണ് വാട്ടുന്നത്. ഇനി ഇതിൽ നമുക്ക് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഞാൻ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 4 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മല്ലിപ്പൊടി നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇടാം. ഞാനിതിൽ 4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണോളം മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ യൂസ് ആക്കൽ, അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നമ്മൾ എടുത്തത് മീറ്റ് മസാല, ബീഫ് മസാല കിട്ടുമല്ലോ, അത് ഞാനൊരു 1 സ്പൂണോളം അതും ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണോളം ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനി ഇതെല്ലാം കൂടി ഒന്നാകെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ മിക്സ് ആക്കുക, ഒരു കുറച്ച് സമയം വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേനു, 1/4 കിലോ ബീഫ് ഉണ്ടാവും ഇത്. ഇപ്പോൾ ബീഫ് ക്ലീൻ ആക്കി ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ മസാലയും ബീഫും നല്ലോണം മിക്സ് ആവണം. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഇതിൽ എന്തായാലും 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ബീഫ് നമുക്ക് കുക്കാവാൻ 5-6 വിസിലാവും, അതുവരെ അത് കുക്കാക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറാണ്, ഒരു വെറൈറ്റി ഫ്ലേവറാണ്. നമ്മൾ നോർമൽ എപ്പോൾ ആക്കുന്ന നെയ്ച്ചോറിനെ പോലെയല്ല, ഒരു ഡിഫറെൻ്റാണ് ഈ ടേസ്റ്റ്. അപ്പോൾ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മളെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് സിമ്പിളാണ് ഈ ബീഫ് കറി ഉണ്ടാക്കാൻ, ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണിത്. അപ്പോൾ ഈ മല്ലിയില കൂടി എല്ലാം ഇട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബീഫ് കറിയെല്ലാം റെഡിയാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ നെയ്ച്ചോറ് നല്ല ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ട്, കാരണം ഇതിൽ മല്ലിയിലേൻ്റെ ഫ്ലേവറും ആ ജീരകം എല്ലാം ഇട്ടിട്ട് ആ പച്ചമുളകിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു എരിവ് എല്ലാം ആയിട്ട് നല്ലൊരു
taste and another flavour and dini. Pidi the trichayata or arangle and dangle on the trichayane. Apo Idana number pearly maaney, death neychoru. I will taste it. 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 Sambam, nalla hit ayin, ellarku ishtayin, ellarum nalla abhiprayam parninu, nalla taste undu nallo. Nalla taste undu ini beef curry inde koodella idu kaikkane nalla nalla oru taste aanu. Idu edu curry inde koodi kaikkanu thonnu beef ayalum chicken ayalum. Ningalku ishtulla curry vechu ningal idonnu try cheyidokka. Ennittu feedback arikka. Appo naan eppo parina pole ende video pudhudayittu aarengil kaanunnundengil onnu devu cheythu subscribe um share um like um cheyane. Thanks for watching.